ഇങ്ങനെ പിന്നെയും പിന്നെയും കേൾക്കാൻ ഇതെന്നാ ചിത്രയുടെ പാട്ടാണ്? ഒപ്പനയുടെ കരച്ചിലല്ലോ മനുഷ്യ. നിങ്ങൾക്കിത് കരച്ചിലായിരിക്കാം, പക്ഷെ ഞങ്ങൾക്കിത് ഹർഷബാഷ്പമാണ്. ഹർഷബാഷ്പം, ആനന്ദ കണ്ണീരെന്നും പറയാം. ഓ ഓ, നാരിക്കുളിച്ച ഈ നേരത്ത് ഇങ്ങനെ ഒരു ക്ലിപ്പ് ഇറങ്ങിയത് നന്നായി. ഇനിയിപ്പോ ഹർഷബാഷ്പവും തൂകി വർഷപഞ്ചമിക്കായി കാത്തിരിക്കാലോ. ഇന്ദുമുഖി അന്ന് രാവിലെ വരാതിരിക്കില്ല. അല്ലഷ്ട, ഇന്ദുമുഖി വരണമെങ്കിലേ സ്വപ്ന പുഷ്പവനം വേണ്ടേ? ഇമ്പള സ്വപ്ന ഈ പട്ടക്കുളങ്ങര സബ്ജയില്ലല്ലേ. ആ കുട്ടി അകത്താണോ പുറത്താണോ, നിരപരാധിയാണോ അപരാധിയാണോ എന്നൊന്നുമല്ല ഞങ്ങളുടെ വിഷയം. ഞങ്ങൾക്ക് വേണ്ട സത്യം പുറത്തു വന്നു കഴിഞ്ഞു, അത്രേ വേണ്ടു. അങ്ങനെ പറഞ്ഞൊഴിയാതെ ഇതെന്റെ ശബ്ദമാണെന്ന് സ്വപ്ന സമ്മതിച്ചതൊഴിച്ച് ഇനിയും പലതും പുറത്തു വരാനില്ലേ? മിസ്സിസ് സ്വപ്ന ഇതാരോടാ പറഞ്ഞത്, എപ്പോഴാ പറഞ്ഞത്, അതൊക്കെ അറിയണ്ടേ? ഇനി അത് വിട്ടാൽ തന്നെ സി എമ്മിന് വേണ്ടി ഫിനാൻഷ്യൽ നെഗോസിയേഷൻ നടത്തിയെന്ന് പറയാൻ നിർബന്ധിച്ചു എന്ന് സ്വപ്ന പറയുന്ന ഈ അവര് ആരാന്നറിയണ്ടേ? കസ്റ്റംസ് ആണോ, എൻ ഐ എ ആണോ, ഇ ഡി ആണോ എന്ന് നിശ്ചയമായിട്ടും അറിഞ്ഞിരിക്കണം. എന്നാലല്ലേ ഈ ക്ലിപ്പ് വിശ്വാസയോഗ്യാവൂ. അതെങ്ങനെ അറിയാനാണിഷ്ട? പറഞ്ഞ് ഫോണിൻ്റെ അകത്താണെങ്കിലല്ലേ അതിൻ്റെ കോൾ ലിസ്റ്റ് എടുക്കാൻ പറ്റൂ. ഇതിപ്പോ ഓക്ക അടുപ്പള്ളി ആരോടോ നേരി പറഞ്ഞ് റെക്കോർഡാക്കി എന്നല്ലേ പറയുന്നത്? ഇത് കൊള്ളാമല്ലോ. ഇതിനൊക്കെ ഒരു വ്യക്തത വരുത്താനല്ലയോ ഇവിടെ ഒരു ആഭ്യന്തര വകുപ്പും അതിൻ്റെ കീഴിലൊരു സൈബർ സെല്ലും പ്രവർത്തിക്കുന്നത്. അതൊക്കെ തെളിയിക്കേണ്ടത് അവരുടെ പണിയില്ലയോ? അവർക്കിതിലെന്ത് കാര്യം? ശബ്ദം തൻ്റെതാണെന്ന് സ്വപ്ന സമ്മതിച്ചതോടെ അന്വേഷണം അവിടെ തീർന്നില്ലേ? പിന്നെ ആ ക്ലിപ്പിൽ വേറെ എന്തെങ്കിലും ഒരു ദുസൂചനയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ആ വഴിക്ക് അന്വേഷിക്കാമായിരുന്നു. ഇതിപ്പോ അതും ഇല്ലല്ലോ. മുഖ്യമന്ത്രിയുടെ ആപ്പീസ് ഒരുക്കിയ ഒരു തിരക്കഥയാണ് ഈ ക്ലിപ്പിന് അവലംബമെന്ന് ഞങ്ങൾ ബി ജെ പിക്കാർ തുരുതുര പറയുന്നതും അതുകൊണ്ടല്ലേ മിത്രമേ. കൃത്യമായ ഒരു പടപ്പ്. അല്ലാതെന്താ? നിങ്ങൾ മാത്രമല്ല, ഞങ്ങൾ കോൺഗ്രസ്സിന് പറയാനുള്ളതും അത് തന്നെയാണ്. സിനിമയിലെ തിരക്കഥ വെച്ച് പാട്ടെഴുതുന്ന പോലെ ഇവിടെ തിരക്കഥ വെച്ച് ക്ലിപ്പ് എഴുതി, അത്രേ ഉള്ളൂ. ഏതായാലും ഉഷാറായിക്കിഷ്ട, സരിതേൻ്റെ സ്വപ്നേൻ്റെ ക്ലിപ്പിൽ ഒന്നല്ല രണ്ട് മുഖ്യമന്ത്രിമാരെ ആപ്പീസ് ആടുക എന്ന് വെച്ചാൽ അത് ഓർക്കുമ്പോൾ ചുടു കണ്ണീരല്ല ഇഷ്ട, ചുടു ചോരയാക്കും കണ്ണെന്ന് വരിക. പെണ്ണൊരുമ്പെട്ടാൽ ബ്രഹ്മനും തടുത്തുകൂടാ. ¶¶